വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ആട്ടിൻകുടൽ കറി വെച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, ഇവയെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചതക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഈ വെള്ളം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആട്ടിൻകുടൽ കറി വെക്കാം. ഇത് ഒരാടിൻ്റെ ബോട്ടിൻ കുടലാണ് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, വെള്ളം കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിന് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ കത്തിക്കാം. ഇനി ഇതിൻ്റെ മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിക്കണം. ഇപ്പോൾ 4-5 വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ വേവിക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഉള്ളി തൂമിക്കുക. ഇതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.